സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന ഓർഡിനൻസ് ഒഴിവാക്കി. ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടാതെ മടക്കിയിരുന്നു. പകരം നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വിവരങ്ങളുമായി എം കെ വിനോദ് ചെയ്തു. വിനോദ്, തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർ ഓർഡിനൻസ് മടക്കിയത്. ഇപ്പോൾ ഇനി എന്തായാലും ഓർഡിനൻസുമായി മുന്നോട്ട് പോകേണ്ടതില്ല. നേരത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നൊക്കെ സർക്കാർ വൃത്തങ്ങളൊക്കെ വ്യക്തമാക്കിയത്. ഇനിയിപ്പോൾ നിയമസഭയിൽ അത് ബില്ലായി അവതരിപ്പിക്കാനാണ് നീക്കം അല്ലേ? തീർച്ചയായും ഉമേഷ്, നമുക്കറിയാം സാങ്കേതിക പ്രശ്നം നിലനിൽക്കുമ്പോഴാണ്, അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുമ്പോഴാണ് വളരെ തിരക്കപ്പെട്ട് മന്ത്രിസഭാ യോഗം, പ്രത്യേക മന്ത്രിസഭാ യോഗം കൂടിയിട്ടാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡുകൾ വീതം, ഏറ്റവും കുറഞ്ഞത് ഓരോ വാർഡുകൾ വീതം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർഡ് വിഭജനത്തിന് സംസ്ഥാന സർക്കാർ നീക്കം നടത്തിയത്. പക്ഷേ ഇത്തരത്തിലൊരു ഓർഡിനൻസ് രാജ്ഭവനിൽ, അതായത് ഗവർണർ ഒപ്പിടേണ്ടതുണ്ട്, ഗവർണർക്ക് സമർപ്പിച്ചെങ്കിലും ഗവർണർ ആ ഓർഡിനൻസ് മടക്കുകയാണ് ഉണ്ടായത്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഈ ഓർഡിനൻസ് ഒപ്പിടാനാവില്ല എന്നുള്ള വിശദീകരണമാണ് ഗവർണർ നൽകിയത്. സർക്കാരിന് അത് വലിയ തലവേദനയായി മാറി. സർക്കാരിന് ഇതിൽ നിന്ന് മറികടക്കാനാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്, ഓർഡിനൻസിന് പകരം ബില്ല് അവതരിപ്പിക്കാം. നിയമസഭ ഇപ്പോൾ അടുത്തയാഴ്ച ചേരാൻ വേണ്ടിയിട്ട് ഉള്ള ശുപാർശയും നൽകുകയാണ്. ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാനുള്ള ശുപാർശ ഗവർണർക്ക് വേണ്ടി ഗവർണർക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ ഒഴിവാകും. ഓർഡിനൻസിൽ ഒപ്പിട്ടില്ല എങ്കിൽ നിയമസഭാ സമ്മേളനം ചേരാനുള്ള തീയതി ശുപാർശ നൽകാനും കഴിയില്ല. ആ ഇത്തരം പ്രശ്നങ്ങളെല്ലാം മറികടക്കാനാണ് ഓർഡിനൻസ് ഒഴിവാക്കിക്കൊണ്ട് പുതിയ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കാനുള്ള ഒരു നീക്കവുമായി സർക്കാർ മുമ്പിലോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ജൂൺ 10 നിയമസഭാ സമ്മേളനം ചേരാനുള്ള ഒരു ശുപാർശ ഗവർണർക്ക് നൽകാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഉമേഷ്. ശരി വിനോദ്.